എന്റെ ഒരു ആലോചന. സൂര്യേട്ടാ, അവള് വീണ്ടും രണ്ടു മൂന്ന് തവണ വിളിച്ചു, പോവില്ല. ഞാൻ ഇത് വിഷയമാക്കി എടുക്കാൻ തന്നെ എന്റെ തീരുമാനം. നന്ദനെ കാണാൻ പോകുന്നില്ലേ? പോണം. കട തുറന്ന് കച്ചവടമൊക്കെ തുടങ്ങട്ടെ. രോഹിണിയുടെ അമ്മ പോയി പറഞ്ഞത് അവനോട് വീട്ടിലേക്ക് വരരുതെന്ന്. എന്നിട്ടും ഇടിച്ചു കയറി വരുന്നത് ചിലതൊക്കെ കണക്കുകൂട്ടി തന്നെയാണ്. അവൻ സൂര്യേട്ടന്റെ വിവരങ്ങൾ പറഞ്ഞാൽ രോഹിണി അവനെ സ്നേഹിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഇനിയിപ്പോ അവര് ഒന്നിക്കുകയാണെങ്കിൽ ഒന്നിക്കട്ടെ. അവരങ്ങ് ഒന്നിച്ചു കഴിഞ്ഞാ പിന്നെ സൂര്യേട്ടനെ കുറിച്ചൊരു അന്വേഷണം ഉണ്ടാവില്ലല്ലോ. അവന് നാണമില്ലേ? ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നാലെ കറങ്ങാൻ. ഇഷ്ടമല്ലെന്ന് ആർക്കറിയാം? രോഹിണിക്ക് ഇപ്പോഴും അങ്ങേരോട് ആരാധന ഉണ്ടെങ്കില്. ഏയ്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ പറയുന്നൊക്കെ രോഹിണി വിശ്വസിക്കണ്ടേ? അവൾ എന്നെ തള്ളിക്കളയണ്ടേ? ആ, അത് ശരിയാ. പക്ഷെ സൂര്യേട്ടനെ അടക്കി പിടിക്കാനാ അവൾക്ക് ആവേശം. ഞാൻ ആകെ കിടന്ന് നട്ടം തിരിയ. എന്റെ സൂര്യേട്ട, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്ക്. മാമൻ പോയപ്പോ പറഞ്ഞത് എന്തൊക്കെയാന്ന് അറിയാലോ? 1 കോടി എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരാന്ന്. ഇപ്പൊ തന്നെ 10 ലക്ഷം തന്നില്ലേ? പണത്തിനൊന്നും വേണ്ടിയല്ല ഞാൻ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. എങ്കിലും ആവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ മിലിറ്ററി എന്നൊക്കെ പിരിഞ്ഞ് എന്റെ അരികിൽ ഇരിക്കുമല്ലോ സൂര്യേട്ടൻ. ഞാനും ജോലിയെല്ലാം കളഞ്ഞിട്ട് സൂര്യേട്ടനൊപ്പം വരുമല്ലോ. അതിനു മുമ്പ് ആ ജോസ് എല്ലാം അലമ്പു വന്ന എന്റെ ഭയം. ആ, ഞാൻ നന്ദനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവനെ ഒന്നുകൂടെ ചൂടാക്കട്ടെ. ജോസ്, നന്ദൻ, നരൻ എല്ലാവരും തമ്മിൽ തല്ലണം. കലക്കവെള്ളത്തിൽ കിടന്ന് നീന്തിയിട്ട് നമുക്കിവിടുന്ന് പോവുകയും ചെയ്യണം. പോയിട്ട് വരട്ടെ. എന്ത് ചെയ്യാനാ? കൊച്ചിന് ഡെങ്കിയാ, ഇന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. അയ്യോ, തിരുവനന്തപുരത്തുള്ളവര് എല്ലാവരും പേടിയില്ല. എപ്പോഴാ ഡെങ്കി വരാന്ന് പറയാൻ പറ്റില്ല. കടിക്കുന്ന നല്ല സ്റ്റാൻഡേർഡ് കൊതുവാ, പക്ഷെ തരുന്നതോ നല്ല കിടിലം പനിയും മരണവും. കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. വിഷമം തോന്നി. ചേച്ചിയെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു. അച്ഛനൊന്നും കേൾക്കാതിരുന്നത് ഭാഗ്യമായി. ശരത്തേട്ടൻ പിണങ്ങി മാറി നിൽക്കാതെ വീട്ടിലേക്ക് ചെല്ലണം. അവിടെ എല്ലാവരും നല്ല വേദനയില്ല. എനിക്കറിയാം അവിടെ എല്ലാവർക്കും വേദനിക്കുമെന്ന്. എന്നാ അവിടെ സങ്കടം ഒന്നും ഇല്ലാത്തൊരാളുണ്ട്, നന്ദന്റെ പെങ്ങള്. അയ്യോ ശരത്തേട്ടാ, അത് ശരത്തേട്ടന്റെ വേദന തോന്നല. അങ്ങനെയല്ല നന്ദ, എനിക്കറിയാവല്ലോ എന്റെ ഭാര്യയെ. സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാവുമ്പോ അതെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഭാര്യയ്ക്ക് ഭർത്താവ് ബാധ്യതയായാൽ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുന്നതാ നല്ലത്. എനിക്കറിയാം നന്ദനിത് കേൾക്കുമ്പോൾ ഷോക്കാവുന്ന്. എങ്കിലും പറയേണ്ടത് പറയണമല്ലോ. ശരത്തേട്ടാ, ശരത്തേട്ടൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയ. അത് മാത്രമല്ല, തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റപ്പോഴാണല്ലോ അന്ന് എന്നെ കാണാതായത്. ഇപ്പൊ ചിന്തിക്ക, അന്നങ്ങ് തീർന്നാ മതിയായിരുന്നു എന്ന്. എങ്കിൽ ജോസിനൊപ്പം എന്നെ മറന്നു കഴിയായിരുന്നല്ലോ രോഹിണിക്ക്. ശരത്തേട്ടൻ ചിന്തിച്ച് ചിന്തിച്ച് തെറ്റായ വഴിക്ക് പോവുക. പിന്നെ എന്തിനാവും വീട്ടിൽ വന്നത്? ലോണിന്റെ കാര്യം തിരക്കാനാണ്. ആ വിവരം ജോസാറിനോട് സൂചിപ്പിച്ച ഞാനാ, അതുകൊണ്ട് അദ്ദേഹം വന്നത്. അങ്ങനെയെങ്കിൽ അവൻ എന്നെ വിളിക്കാലോ, എന്നോട് സംസാരിക്കാലോ. അതൊഴിവാക്കിയിട്ട് അവൻ വീട്ടിൽ വന്നു എന്തിന്? അവന് കാണേണ്ടതും സംസാരിക്കേണ്ടതും രോഹിണിയോടാ. ആ സമയത്ത് അവിടെ എല്ലാരും ഉണ്ടായിരുന്നല്ലോ ശരത്തേട്ട. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഒരാളെ കാണരുതെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ ഭാര്യ അയാളെ കാണാൻ പാടില്ല. അത് ശരിയാ. ഇപ്പൊ അയാൾ അങ്ങോട്ടല്ലേ വന്നത്? എനിക്കേതായാലും ഇന്ന് നന്ദന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സ് ശരിയല്ല. വയ്യ നന്ദ, സ്നേഹിക്കുന്നവർ വഞ്ചിക്കുമുണ്ടല്ലോ, മരിക്കാൻ തോന്നും. ശേ, ഒരു കുഞ്ഞുണ്ടായിപ്പോയി. അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനങ്ങ് പോയനെ. ശരത്തേട്ടാ, ശരത്തേട്ടൻ ഇത്തരം ചിന്തകളൊക്കെ കളയണം, സംശയം കളയണം. വാ, ഞാനും കൂടെ വരാം. നമുക്ക് ഒന്നിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാം. വേണ്ട നന്ദ, ഇന്ന് ഏതായാലും പോകുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് പ്രകാശ്, അവനിവിടെ വന്നിട്ടുണ്ട്. അവനിപ്പോ ഹോട്ടലിൽ കഴിയാം. എന്റെ ശരത്തേട്ടാ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ തോന്നുക? ശരത്തേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കേ. എന്റെ ജീവിതം പ്രേമിച്ച് മടുത്ത ഒരു പെണ്ണിനെയാ ഞാൻ കല്യാണം കഴിച്ചത്. ഒരു സത്യസന്ധതയില്ലാത്ത നന്ദി കെട്ടവളെ. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ? അതുപോലെയൊന്നും അല്ലല്ലോ രോഹിണി ചേച്ചി. പിന്നെ ശരത്തേട്ടൻ പറഞ്ഞത് സത്യമാണ്.
സ്നേഹിക്കുമ്പോ അതിന്റെ മൂല്യം മനസ്സിലാക്കി തന്നെ സ്നേഹിക്കണം. ആ ശരിയാ. അങ്ങനെ രോഹിണി ചേച്ചി ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ജോസാറിനോടും പറയാം ഇനി രോഹിണി ചേച്ചിയെ കാണരുതെന്ന്. നന്ദന്റെ അമ്മ പോയി പറഞ്ഞു, എന്നിട്ട് അവൻ വന്നില്ലേ? എന്നെ സംശയരോഗിയാക്കണം, അത് തന്നെ അവന്റെ ഉദ്ദേശം. ഏതായാലും ഞാൻ ഇന്ന് വീട്ടിലേക്കില്ല, കുറച്ച് മനസ്സമാധാനം എനിക്ക് വേണം. ശ്രദ്ധേട്ട, അളിയൻ പ്രശ്നത്തിലാണല്ലോ. എന്ത് ചെയ്യാനാ, ചേച്ചിയുടെ ഭാഗത്ത തെറ്റ്. അങ്ങനെ പാവാ. അവനെ മുൾമുനയിൽ നിർത്തുന്നത് നല്ലതാ. നീ എന്ന് പറഞ്ഞ നന്ദന് ജീവനാ. അവിടെ ജോസിന്റെ സത്യസന്ധതയ്ക്കൊന്നും ഒരു സ്ഥാനവുമില്ല. നീ പറഞ്ഞത് 100% ശരിയാ. അതുകൊണ്ട് അവനായിട്ട് ഇളക്കുക ഞാൻ. എന്തായാലും നന്ദൻ ജോസ് പറയുന്നൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുപോലെ ഞാൻ എൻ്റെ അമർഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജോസിനെ നന്ദൻ കാണും. ആ സമയത്ത് അവൻ എന്തെങ്കിലും പണി പറ്റിച്ചാലോ? ചില നേരത്ത് പറയാൻ പറ്റില്ല അളിയ, ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആരെയെങ്കിലും വിശ്വസിച്ചു പോകും. ശരിയാ, തമ്മിൽ കാണുന്നത് അപകടമാണ്. അവനൊന്നും പറയാതിരിക്കാൻ തോന്നട്ടെ. എന്തായാലും ഈ വിഷയം കൊടുമ്പിരി കൊണ്ട് നിൽക്കുക. രോഹിണി എല്ലാവരും ഇട്ട് പൊരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അവള് കിടന്ന നട്ടം തിരിയും. എങ്ങനെയെങ്കിലും ജോസിനെ നന്ദിനെ പഴയപടിയാക്കണം. അവര് ശത്രുക്കളാവണം. അതിനിനി സാധിക്കൂ? ഇതുപോലെയുള്ള കാരണങ്ങളാ അതിലേക്ക് വഴി തെളിക്കുന്നത്. പിന്നെ വേറൊരുത്തനുണ്ടല്ലോ നരൻ, അവൻ ജോസിനെ ഒത്തുകിട്ടിയാ തട്ടിക്കളയുന്നുള്ള കാര്യം ഉറപ്പാ. അതുപോലെ നന്ദൻ അവനും അവൻ്റെ പെങ്ങൾക്കും എതിരായ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നുള്ള കാര്യവും ഉറപ്പാ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എന്തും സംഭവിക്കാം. വഴിത്തിരിവാവുന്നത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇടയ്ക്ക് കിടന്ന് തുഴഞ്ഞോണ്ടിരിക്കുക. ഇന്നേതായാലും അളിയും വീട്ടിലേക്ക് പോകുന്നില്ലല്ലോ, നമുക്കൊന്ന് കൂടിയാലോ? ആ അങ്ങനെയാ ആദ്യം വിചാരിച്ചത്. പിന്നെ വേറൊരു ഏത് നേരം സൂര്യേറ്റാ സൂര്യേറ്റാന്ന് പറഞ്ഞ് കാറിക്കൊണ്ടിരിക്കുമല്ലോ. അവിടെ പോയി ഇന്നങ്ങ് നിൽക്കാം. അവളൊന്ന് സന്തോഷിക്കട്ടെ. ഇപ്പൊ രോഹിണിയേക്കാൾ കൂടുതൽ കോടികൾ അവൾക്കാ ഉള്ളത്. പോട്ടെളിയ. സമയം ഇത്രയേ, ഇനിയും വന്നിട്ടില്ല. ഇനി ഈ നാട്ടിൽ നിന്ന് പോയോന്നും അറിയത്തില്ല. അല്ല, അങ്ങനെ സംഭവിക്കാലോ? എന്നുവച്ചാ അത്രയ്ക്ക് വിഷമിപ്പിച്ചിട്ടാണല്ലോ വിട്ടത്. അമ്മ പോയി പറഞ്ഞതല്ലേ അയാളോട്, രോഹിണി ചേച്ചിയെ കാണരുതെന്ന്, ഇവിടേക്ക് വരണ്ട എന്നൊക്കെ. എന്നിട്ട് അത് മുഖവരയ്ക്ക് പോലും എടുത്തില്ലല്ലോ അയാള്. ശരിക്കും മനഃപൂർവ്വം വന്ന പോലുണ്ട്. രോഹിണി കൂടി അറിഞ്ഞുകൊണ്ട് വന്നതാണോന്ന് ഒരു സംശയം. എനിക്കും ആ സംശയം ഇല്ലാതില്ല. ശരത്തേട്ട് പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന ഭാവമായിരുന്നു രോഹിണി ചേച്ചിക്ക്. ആ അത് സത്യമാ. അല്ലെങ്കിൽ അവള് പിന്നാലെ പോയി വിളിക്കേണ്ടതല്ലേ? ഇനി ജോസാറിനോട് ചേച്ചിക്ക് എന്തെങ്കിലും താല്പര്യം? അല്ലെങ്കിൽ പിന്നെ ജോസാറിനെ ഒഴിവാക്കാൻ നമ്മളെക്കാളും മുന്നേ നിന്നെന്റെ ചേച്ചി. അങ്ങനെയായിരുന്നല്ലോ, കുത്തേറ്റ് വീണപ്പോ പോലും തിരിഞ്ഞു നോക്കിയില്ല. എങ്കിലും ജോസാറിന് കുത്തേറ്റത് രോഹിണി ചേച്ചിക്ക് ഷോക്കായിരുന്നു. അതിനുശേഷം ആ സംഭവത്തെക്കുറിച്ച് ചേച്ചി ഒരുപാട് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ തുടങ്ങിയതാ ഈ സിമ്പതി. ആളെ കണ്ടപ്പോ കൂടിയിട്ടുണ്ടോന്നൊരു സംശയം. ഇതെന്താ, എന്റെ മക്കളെല്ലാം ഓരോരോ സമയത്തിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്? ശരത്ത് ജോസിനെ കാണണ്ട എന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്നാ രോഹിണി ശരത്തിൽ നിന്ന് അകലം പാലിക്കുന്നതിന് ന്യായീകരണം ഒന്നുമില്ല. അവളെവിടെ? അവിടെ എവിടെയെങ്കിലും കാണും. എനിക്ക് മിണ്ടാനേ തോന്നുന്നില്ല. ശരത്തേട്ടൻ പോയിട്ട് ഒന്ന് വിളിച്ചുകൂടിയില്ല രോഹിണി ചേച്ചി. ഇനി തിരിച്ചു വരാതിരുന്ന പഴയതുപോലെ ആകാംക്ഷ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ശരത്തിനെ കാണാതായിട്ട് ഇവൾക്ക് എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു? രോഹിണി, രോഹിണി, ഞാൻ കരുതിയത് നീ ടെൻഷനോടെ ഇതിനകത്ത് ഇരിക്കുന്നെന്നാ. ശരത്ത് നിന്നെ വിളിച്ചോ? ഇല്ല. നീ അങ്ങോട്ട് വിളിച്ചോ? അതുമില്ല. ലച്ചമോളുടെ അച്ഛന്റെ കാര്യത്തില് ഒരു ആകാംക്ഷയും ഇല്ലേ നിനക്ക്? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് പറയാന്? തെറ്റിദ്ധാരണ ഉള്ളി വെച്ചോണ്ട് ശരത്തേട്ടൻ പോയി. അങ്ങനെ ഒരാളെ വിളിച്ചിട്ടും കാര്യമില്ല. ഇനി ശാന്തമായിട്ട് ചിന്തിക്കട്ടെ, എന്നിട്ട് വരുന്നെങ്കിൽ വരട്ടെ. അത്രയേ ഉള്ള ശരത്തപ്പം നിനക്ക്? സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. എന്നാ അത് തിരിച്ചു തന്നില്ലെങ്കിൽ പിന്നെ എന്റെ ഭാഗത്തുനിന്നുള്ള സഹകരണം ഇത്രയൊക്കെ മതി. ശരത്ത് തിരിച്ചു വന്നില്ലെങ്കിലോ? സ്വന്തം കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ വരും. കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിലും നിന്നോട് വാശിയുണ്ടെങ്കിൽ ചിലപ്പോ വരണമെന്നില്ല. ഇന്ന് ഇനി ഏതായാലും വരില്ല. അമ്മ പോയി കിടന്ന് ഉറങ്ങും. എനിക്ക് ഉറക്കം വരില്ലടി. നിന്നെ പോലെ ഇത് നിസ്സാരമായി കാണാൻ എനിക്ക് പറ്റില്ല. കുഞ്ഞിനോട് പോലും നീ പറഞ്ഞതാ അച്ഛനുമായി അകന്നു നിൽക്കണമെന്ന്. എന്നുവെച്ചാ ഇങ്ങനെയൊരു സാഹചര്യം നീ പ്രതീക്ഷിച്ചെന്നർത്ഥം. നാളെ ശരത്തിനെ കാണാതായാലും കുഞ്ഞിന് വിഷമം തന്നാൻ പാടില്ലല്ലോ. അമ്മ കടന്നൊന്നും ചിന്തിക്കണ്ട. ശരത്തേട്ടനെ കാത്തിരിക്കുകയും വേണ്ട. ഒന്ന് തണുക്കുമ്പോ ആളിങ്ങി വന്നോളൂ. എന്നാ നീ കിടന്നു കിടന്നുറങ്ങിക്കോ. ആ പേ പിടിച്ചവന് വേണ്ടി എന്റെ അമ്മയും അനിയത്തിയൊക്കെ ഉറക്കം കളയുവാണല്ലോ. ഹലോ. എന്താ വിളിച്ചിട്ട് മൊബൈൽ എടുക്കാത്ത? എടുത്താലും നല്ലതൊന്നും പറയാൻ തോന്നുന്നില്ല. ശരത്തേട്ടാ, ഇന്ന് സി ഐ സാറിന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ഓ, ഇന്നാണോ അത്? നമ്മൾ രണ്ടാളും ഒന്നിച്ച് ചെല്ലണമെന്ന് സി ഐ സാർ പറഞ്ഞതാ. നമ്മൾ രണ്ടാളും വേണ്ട, അവനെ വിളിച്ചാ മതി, ആ ജോസിനെ. അതായിരിക്കും തനിക്ക് കൂടുതൽ സന്തോഷം. ശരത്തേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്കിപ്പ ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയൂ. ഇനി സംസാരം തുടർന്നാ ഇതിനപ്പുറമായിരിക്കും നാവിന്ന് വരുന്നത്. അവളാ വിളിച്ചത്? രോഹിണി. കുറച്ചുകൂടെ പറഞ്ഞൂടായിരുന്നോ? എന്തിനാ കൂടുതൽ സംസാരിക്കുന്നത്? ആ കാരണം പറഞ്ഞ് ഫംഗ്ഷനിൽ നിന്ന് ഒഴിവായല്ലോ. അല്ല, താനിത് എങ്ങോട്ടാ പോന്നെ? ഞാൻ എനിക്ക് ക്ഷേത്രത്തിൽ വരെ ഒന്ന് പോണം. ഒന്നിച്ച് പോണോന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. ആ അതെ, ഈ നാട്ടിൽ നിന്ന് പോകുന്നത് വരെ മറഞ്ഞു നടക്കണം. എങ്ങോട്ട് തിരിഞ്ഞാലും ടെൻഷനാ. എപ്പോഴാ കഴുത്തിൽ പിടിവീഴാന്നറിയില്ല. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. എല്ലാം ശുഭമായിട്ട് കലാശിക്കണേന്നും ഒന്നിച്ച് താമസിക്കാൻ പറ്റണമെന്നൊക്കെ. നിന്റെ തല തെറിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാടാ. ഹലോ മോൾ, എന്താ ആലോചിക്കുന്നേ? അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട് സൂര്യേട്ടാ. ഒന്നിച്ച് താമസിക്കാൻ വേണ്ടി നോമ്പ് നോക്കുന്നവളാ ഞാൻ. അതിനുവേണ്ടി എല്ലാ ക്ഷേത്രങ്ങളിലും നേർച്ചയും വഴിപാടുമായിട്ട് നടക്കുന്നവളാ. ഞാൻ പോയിട്ട് വരാം. ക്ഷേത്രത്തിനടുത്ത് വരെ ഡ്രോപ്പ് ചെയ്യണം, ഹെൽമെറ്റ് വെച്ചാ കാണത്തില്ല. അയ്യോ വേണ്ട, റിസ്ക് എടുക്കണ്ട സൂര്യേട്ടാ, ഞാൻ പോയിട്ട് വരാം. ആ പിന്നെ ഞാനൊരു ശയന പ്രദക്ഷിണം നേരുന്നുണ്ട്, 9 തവണ. ഒരു ജ്യോത്സ്യൻ പറഞ്ഞതാ, അത് ചെയ്യണേ. ഹലോ, ഞാനിതുവരെ ചെയ്തിട്ടില്ല. എല്ലാവരും ഇതുപോലെ ആവശ്യങ്ങൾ വരുമ്പോഴല്ലേ ചെയ്യുന്നത്. എതിർപ്പൊന്നും പറയല്ലേ, ഞാൻ പോയിട്ട് വരാം. തൊലച്ച് 9 തവണ ശയന പ്രദക്ഷിണം. എങ്ങോട്ടാ?
എനിക്ക് ക്ഷേത്രം വരെ ഒന്ന് പോകണം. ക്ഷേത്രത്തിലേക്ക് തന്നെയാണോ പോകുന്നത്? അല്ലാതെ പിന്നെ? അല്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇന്നലെ ഞാനും അമ്മയും ഒന്നും ഉറങ്ങിയിട്ടില്ല ശരത്തേട്ടം വരാത്തത് കൊണ്ട്. എന്താ ചേച്ചി നല്ല ഉറക്കത്തിലായിരുന്നു. എടി, ഭർത്താവിനെ ഹൃദയത്തിനുള്ളിൽ കൊണ്ടു നടക്കുമ്പോ അയാൾ വഞ്ചന കാട്ടിയാലേ അത് ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റില്ല, എനിക്ക് തീരെയും പറ്റില്ല. അതിന് ശരത്തേട്ടൻ എന്ത് വഞ്ചന കാട്ടിന്നാ? ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോ അയാൾ സംശയിക്കുന്നത് വഞ്ചനയല്ലേ? ശരത്തേട്ടന്റെ സംശയത്തിന് അടിസ്ഥാനമുണ്ട്. എന്തടിസ്ഥാനം? അത് ചേച്ചിക്ക് എന്നെ അറിയാലോ. ശരത്തേട്ടനെ രോഹിണി ചേച്ചിക്ക് സ്നേഹമായിരുന്നു. ശരത്തേട്ടനെ കാണാതായ ശേഷവും അതുണ്ടായിരുന്നു. എന്നെ മടങ്ങി വന്നപ്പോ എന്തോ ഒരു തൃപ്തിക്കുറവ്. വരേണ്ടിയിരുന്നില്ല ശരത്തേട്ടൻ എന്നൊരു തോന്നൽ. അങ്ങനെ ആയിരുന്നെങ്കിലേ ജോസാർ കുത്തേറ്റ് വീണപ്പോ ഞാൻ തിരിഞ്ഞു നിന്നേനെ, അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചേനെ. നന്ദികേട് കാട്ടിയതൊക്കെ ശരത്തേട്ടന് വേണ്ടിയാ. എന്നിട്ട് ശരത്തേട്ടൻ എന്നെ സംശയിക്ക. ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകുന്ന എന്തിനാ? ശരത്തേട്ടന്റെ സ്വഭാവം മാറണെന്ന് പ്രാർത്ഥിക്കാൻ. അതിന് തന്നെയാണല്ലോ, അല്ലാതെ ശരത്തേട്ടൻ ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിക്കാനല്ലോ. നീ എങ്ങനെ ധരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ മനസ്സെന്താന്ന് എനിക്കറിയാം. പിന്നെ നീ ചേച്ചിയെ നന്നായിട്ട് വിമർശിക്കുന്നുണ്ടല്ലോ, അവസരം കിട്ടുമ്പോഴെല്ലാം കുത്തുന്നുണ്ടല്ലോ. അതിൽ നിനക്ക് കുറ്റബോധം ഉണ്ടാവും പിന്നീട്. കാരണം എന്റെ ഭാഗത്താണ് ശരി. എങ്ങോട്ടാ? ഒന്ന് ക്ഷേത്രത്തിൽ വരെ പോണം. അല്ലാതെ ജോസാറിന്റെ വീട്ടിലേക്കൊന്നല്ലോ. ജോസാർ നല്ലവന്, എന്നാൽ ഇവിടെ ആ നന്മയ്ക്കല്ല ചേച്ചി പ്രാധാന്യം കൽപ്പിക്കേണ്ടത്, സ്വന്തം കുടുംബജീവിതത്തിനാ. അതിന് കുടുംബജീവിതം തകർക്കുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഓരോരോ സംശയം ഉള്ളിൽ വെച്ചോണ്ട് കലഹം ഉണ്ടാക്കുന്നത് ശരത്തേട്ടനല്ലേ? അതിനും മതിയായ കാരണങ്ങളുണ്ടല്ലോ. ചേച്ചി ശരത്തേട്ടന്റെ വിലക്ക് മറികടന്നിട്ട് ജോസാറിനെ കാണാൻ പോയില്ലേ? അത് അമ്മ കണ്ടതുവാണല്ലോ. നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന തരത്തിലൊരു ബന്ധം ഞാനും ജോസാറും തമ്മിലില്ല. ഇനി അദ്ദേഹത്തെ കാണാതിരിക്കാനും ശ്രമിക്കാം. ശരത്തേട്ടൻ ഏതായാലും അപ്സെറ്റ് ആണ്. അതെന്റെ കുറ്റമല്ല. മുമ്പ് രോഹിണി ചേച്ചി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ശരത്തേട്ടന് ചെറിയൊരു വേദന ഉണ്ടായ അത് പരിഹരിക്കാൻ ശ്രമിക്കുമായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ മാത്രം എന്താ ഇങ്ങനെ? ശരത്തേട്ടന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നേ ഇല്ല ചേച്ചി. ഇപ്പോ എന്റെ ക്യാരക്ടറിനെ കുറ്റപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. സ്വന്തം ഭർത്താവാണെങ്കിലും ശരി, മറ്റൊരാളിന്റെ പേരും പറഞ്ഞ് എന്നെ സംശയിക്കുക. എന്റെ ഭർത്താവ് ഇപ്പോ ഞാനും ജോസാറും തമ്മിലുള്ള ബന്ധം പരിശുദ്ധമായതുകൊണ്ട് ആ സംശയവും പരിഹാസമൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല. ശരത്തേട്ടനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് കൊണ്ടുപോവാ ചേച്ചി. ശ്രമിച്ചു, പക്ഷെ പരാജയമായിരുന്നു. വിളിച്ചാൽ എടുക്കാറില്ല, എടുത്താലോ പരുഷമായി സംസാരിച്ചിട്ട് വെക്കും. ഇത്തരം കൊച്ചു കൊച്ചു വിഷയങ്ങളാ കുടുംബജീവിതം ഇല്ലാതാക്കുന്നത്. ഞാൻ തെറ്റൊന്നും ചെയ്യാത്തിടത്തോളം കാലം എന്നെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ല. പിന്നെ ഭാര്യയെ സംശയിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് സഹിക്കാനും പറ്റില്ല. ശരത്തേട്ടൻ ഒന്ന് വന്നെങ്കിലെന്ന് പറഞ്ഞിരുന്ന രോഹിണി ചേച്ചിയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും മടങ്ങി വന്ന ഭർത്താവിൽ ചേച്ചിക്ക് മടുപ്പുണ്ടെന്ന്. സംസാരിച്ച് സംസാരിച്ച് ആ വഴിക്കൊന്നും പോണ്ട. എന്റെ മനസ്സ് എനിക്കറിയാം. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടൊന്നുമില്ല. അത് ആത്മവിശ്വാസത്തോടെ പറയാൻ എനിക്ക് സാധിക്കും. അച്ഛൻ അസുഖം മാറി മാറി വരിക, ആ നേരത്ത് പുതിയ വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാനായിട്ടൊന്നും ഉണ്ടാക്കില്ല. പിന്നെ വിധി അച്ഛനെ മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നല്ലേ പറ്റൂ. നന്ദ, നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല മനുഷ്യർ. ആരും അത്ര നല്ലവരൊന്നുമല്ല. ചിലതൊക്കെ കേട്ടാ നീ എന്നെക്കാളും തകരും, പ്രതികരിക്കും. അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ചേച്ചി, ഞാനറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനല്ലേ ഇപ്പൊ പ്രതി. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇത്ര മാത്രം നീ മനസ്സിലാക്കിയാ മതി, ശരത്തേട്ടൻ വരാത്തപ്പോ പോലും ഞാൻ തെറ്റായ മാർഗത്തിൽ പോയിട്ടില്ല. പിന്നെ ഭർത്താവ് വന്നപ്പോ വഴിതെറ്റി പോവാൻ മാത്രം മോശ സ്വഭാവം എനിക്കില്ല. എന്റെ അച്ഛനും അമ്മയും എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല. Dum 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 ta na 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 dum dum ta na na na
അവന് സി ഐ സാറിന്റെ ഫംഗ്ഷന് പങ്കെടുക്കാതിരിക്കാൻ ഒരു കാരണം കിട്ടിയല്ലേ. അതെ, അതല്ലെങ്കിലും അവൻ വരില്ലായിരുന്നു, അതറിയാലോ. ഇപ്പോ നന്ദൻ ഉൾപ്പെടെയുള്ളവരെ അവൻ ബ്രെയിൻ വാഷ് ചെയ്തോണ്ടിരിക്ക. അതിന്റെ പൊട്ടിത്തെറിയുണ്ട് വീട്ടില്. എല്ലാം വെളിപ്പെടുത്തേണ്ട സമയമായി വരുന്നു. അതിനു മുൻപ് അവന്റെ ബാങ്ക് ബാലൻസ് എത്രയുണ്ടെന്ന് അറിയണം. എല്ലാം കാലിയായ ശേഷം കൈ നീട്ടി നടക്കുന്ന പണത്തിന് വേണ്ടി കെഞ്ചുന്ന അവനെ കാണണം നമുക്ക്. ഇതുവരെ എത്ര സ്ത്രീകളുടെ കണ്ണീർ അവന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ അത് മുഴുവൻ അവൻ നമുക്ക് വേണ്ടി ചെലവാക്കണം. എല്ലാം കഴിഞ്ഞ് അവൻ പിടിക്കപ്പെട്ട ശേഷം അവൻ വഞ്ചിച്ച സ്ത്രീകളെ എല്ലാം വിളിച്ചു വരുത്തണം. അവർക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അത് തന്നെ എന്റെയും ചിന്ത. നമ്മൾ സ്ത്രീകളെ എത്ര മുകളിലേക്ക് പോയെന്ന് പറഞ്ഞാലും വഞ്ചിക്കപ്പെടുക അല്ല ടീച്ചറെ, ചൂഷണം ചെയ്യപ്പെടുക. അതിൽ സംശയമൊന്നുമില്ല. ഞാനും ജോസാറും തമ്മിൽ അവിഹിത ബന്ധം, അവന്റെ ആരോപണം. ജോസാർ എവിടെ കിടക്കുന്നു, അവൻ എവിടെ കിടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ടീച്ചറിനോട് പറഞ്ഞത്, അവന്റെ തകർച്ച പൂർണ്ണമാവുമ്പോ അവന്റെ മുന്നിലേക്ക് ജോസാറുമായിട്ട് ചെല്ലണം. ജോസാർ കെട്ടിയ താലിയുമായിട്ട്. ഇതിൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് താമസിച്ചിട്ടും ഒരു ഭർത്താവായി കണ്ടിട്ടില്ല ടീച്ചർ ആ മനുഷ്യനെ. ആ, അതൊരു നാടകമായിരുന്നു. അന്ന് ശരത്തേട്ടൻ മടങ്ങി വരുമെന്ന് തോന്നലുള്ളത് കൊണ്ട് ടീച്ചറിന് ഒരിക്കലും ജോസാറിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ അപകടഘട്ടങ്ങളിലും കൂടെ നിന്നിട്ട് കൂടി. എന്നാ ഇപ്പൊ ആ ശരത്തേട്ടനാണ് നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോ ടീച്ചറിന് ജോസാറിനോട് ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം കൂടി കാണുമല്ലേ. ഞാനും ഒരു സ്ത്രീയല്ലേ, എനിക്കും ചിലതൊക്കെ തിരിച്ചറിയാലോ. ശരതേട്ടനെ എന്നെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കിയപ്പോ എനിക്ക് നല്ല ദേഷ്യം തോന്നി. എന്നാ കുത്തേറ്റ് വീണപ്പോ ഓടിപ്പോയത് അതിലേറെ വേദനയുമായി. അവിടെ മുതല് ഒരു സിമ്പതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വന്നപ്പോൾ ടീച്ചർ പറഞ്ഞത് ശരിയാ. സ്നേഹം മാത്രമല്ല, ഒരാരാധനയുണ്ട് എനിക്ക് അദ്ദേഹത്തോട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനെ പോലെ, എൻ്റെ നന്ദനെ പോലെ നല്ലൊരാൾ. സമ്മതിച്ചല്ലോ അത്. അങ്ങനെ ഒരു നല്ലൊരാളുള്ളപ്പോൾ ആ ചിറകിൽ ഒളിക്കാൻ ഏത് പെണ്ണും ആഗ്രഹിക്കില്ലേ? ആ തണല് തേടില്ലേ? അതേപ്പറ്റി ആലോചിക്കണം ടീച്ചറെ. എന്താ എന്നെ കണ്ട് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു? അത് പതിനെണ്ടതാ. എന്താ തന്റെ മനസ്സിൽ എന്താണെന്നും താൻ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. രോഹിണി ഞാൻ കാണാൻ പാടില്ല അല്ലേ? അത് അവരുടെ കുടുംബജീവിതത്തെ താളം തിരിച്ചുകൊണ്ടിരിക്കുക. ശരത്തേട്ടനിപ്പോ ഒരു പൊട്ടിത്തെറിയുടെ വക്കീല്, വീട്ടിൽ നിന്ന് പിണങ്ങി പോവുകയും ചെയ്തു. അതിൽ കാര്യമില്ല നന്ദാ, പിണങ്ങിപ്പോയ ആള് മടങ്ങി വരും. അത് ജോസാറിന്റെ ഉറപ്പാ. എന്നാൽ എനിക്കത്രയും ആത്മവിശ്വാസം ഇല്ല. എല്ലാരും നന്നായി പോണം. രോഹിണി ചേച്ചിക്ക് ശരത്തേട്ടൻ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി ശരത്തേട്ടൻ വിട്ടുപോയാൽ ചേച്ചിയുടെ സമനില തെറ്റും. കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ജയപ്രഭ ടീച്ചർ വന്നു കണ്ട് എന്നോട് നേരത്തെ ഈ വിവരം പറഞ്ഞതാ. എന്നിട്ട് ഞാൻ ധിക്കാരം കാണിച്ചതല്ല, നന്ദൻ ബാങ്ക് ലോണിനെ പറ്റി പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ ചെന്നതാ. അത് വേണ്ടായിരുന്നു. ആ സമയത്ത് ശരത്തേട്ടൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു തലവേദന ഇല്ലായിരുന്നു. കണ്ടുപോയതാ പ്രശ്നം. ഇതിന്റെയൊക്കെ പൊരുള് പിന്നീട് നന്ദന് മനസ്സിലാവും. ഇതുപോലെ തന്നെ നന്ദൻ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, മരിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്, കൊല്ലാനുള്ള മനസ്സും കാട്ടിയിട്ടു. പിന്നീട് ഒരു കുറ്റബോധത്തോടെ സംസാരിക്കുകയും മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഇനി ആവർത്തിക്കും, ആവർത്തിച്ചേ തീരും. സാറിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. സാറ് പറയുന്നൊക്കെ തെറ്റാണെന്ന് ചിന്തിക്കാൻ ഇപ്പോഴെനിക്കാവുന്നില്ല. ഞാൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പറഞ്ഞാ എന്റെ മനസ്സല്ല നന്ദന്റെ മനസ്സ്. തന്നെ ഇനിയൊരു ക്രിമിനലാക്കാൻ എനിക്ക് ആഗ്രഹമില്ലടും. പിന്നെ ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോവില്ല, രോഹിണിയെ കാണാനും ശ്രമിക്കില്ല. രോഹിണി എന്നെ വന്ന് കാണുകയാണെങ്കിലും പറയാം, ഇനിയൊരു കൂടിക്കാഴ്ച പാടില്ല. സാറിനോട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് മനസ്സിലാവും. എല്ലാവരും, സ്നേഹമാണ് നമ്മുടെയൊക്കെ ബലഹീനത.
അതിനെ മുതലാക്കാൻ ചിലർ ശ്രമിക്കും. ഇനിയും നന്ദനെ വെറുത്തേക്കാം, എന്റെ ശത്രുവായേക്കാം. എന്നാലും എനിക്കറിയാം, വിശ്വനാഥ് സാറിന്റെയും ജയപ്രഭ ടീച്ചറിന്റെയും മക്കളെ നിങ്ങളൊക്കെ പാവങ്ങളാ, സത്യസന്ധര. എന്നാ നിങ്ങളെല്ലാം തിരഞ്ഞെടുക്കുന്നതോ? മഹാപാപികളെ. അതുകൊണ്ട് ഇനി ഇവിടെ ശബ്ദം ഉയരാതിരിക്കാൻ ഞാനങ്ങ് പോവാ. അങ്ങനെ ഈ പടി ഇറങ്ങാനാവുമോ ഇവന്? അങ്ങനെ പെട്ടെന്ന് ഇവനെ നൈസായി ഊരാൻ ഇവർ അനുവദിക്കുകയില്ല. കണക്ക് ചോദിക്കാനുണ്ട്. ഇനിയും കളി മുഴുവൻ കഴിയും മുമ്പേ വേഷം അഴിച്ചു വെക്കാൻ ഇനി ഇവനാവില്ല. എല്ലാം കഴിഞ്ഞ് അവൻ പിടിക്കപ്പെട്ട ശേഷം അവൻ വഞ്ചിച്ച സ്ത്രീകളെ എല്ലാം വിളിച്ചു വരുത്തണം. പെൺബുദ്ധി ഇനി ഇവിടെ ഇവനും മുമ്പേ കളിക്കുന്ന മുൻബുദ്ധി.